അതൊക്കെ അസൂയക്കാർ വെറുതെ പറയണതാടാ. ഞാൻ എന്റെ മോൾക്ക് ഓൺലി ബെൽജിയം ഡയമണ്ട്സ്, പിന്നെ കുറച്ച് പ്ലാറ്റിനം, എടാ ഗോൾഡ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്ന പിള്ളേര് പറയണത്. ആ നീ വെച്ചോ, ഞാൻ വിളിക്കട്ടാ. ഇതെല്ലാം പൃഥ്വിരാജിന്റെ പട്ടുസാരി കടയിന്ന് വാങ്ങിയത്. രാജു ഇപ്പൊ വിളിച്ചു വെച്ചോ. അതെയോ രാജു, നമ്മുടെ പൃഥ്വിരാജ്. ഞാനാണെങ്കി അവനെ എടാ രാജു എന്നേ വിളിക്കും. കാര്യം കേട്ടൊക്കെ ശരിയാണ് കേട്ടോ. ചെറുക്കന്റെ വീട്ടുകാർ കെട്ടിനെ വേഷപ്പരിനാട് കൊണ്ടുവരാൻ പോണത്. പോരാത്തതിന് ഒരു മന്ത്രിയും രണ്ട് എം എൽ മാരും ഉണ്ടെന്നാ കേട്ടത്. സത്യം കേട്ടോ, നമ്മുടെ സൈഡ് അല്പം വീക്കാണ് ചായ. ഈ ഇരിഞ്ഞാലക്കുടയിലെ ഈ ഫ്രാൻസിസ് പാണാടൻ ആരാണെന്ന് കേട്ടിന്റെ അന്ന് കണ്ടോ? അവര് എം എൽ എനെയാ മന്ത്രിനെയാ ഏത് മാങ്ങാത്തൊലിനെ വേണമെങ്കിൽ ഇറക്കിക്കോട്ടെ, ഈ പാണാടൻ ഇറക്കും, നൂലുമ കെട്ടി ഇറക്കും, ഒരു സർപ്രൈസ് ഐറ്റം. കല്യാണം നടത്താനാ കാശ് മേടിച്ചാലും മുടക്കാനല്ല, മനസ്സിലായി? കല്യാണ പെണ്ണിന്റെ കൈ പിടിച്ചെന്നാലേ നിങ്ങൾക്ക് ഒരു അച്ഛന്റെ സ്ഥാനം പോലും. ഞങ്ങളുടെ അവിടെ കച്ചം പിടിച്ചെന്ന് അവനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് നന്നാണ്. എന്തെന്നോ? വളരെ നന്നാവും. വാർത്തയെ നസ്രാണിപ്പിന്റെ രണ്ട് നായന്മാരെ സഹായത്തോടു കൂടി ഒരു കാക്ക അടിച്ചു മാറ്റി. ഭയങ്കര രസം. എം എൽ എ മാരെയും മന്ത്രിമാരെയൊക്കെ ആർക്കും കൊണ്ടുവരാൻ പറ്റും. ഇത് ഷെയ്ക്കല്ലേ ഷെയ്ക്ക്. പാണാടൻ പൊരിച്ചട്ടാ. പെൺകുട്ടി കുറച്ച് മുന്നോട്ട് കയറി നിൽക്കോ. മോളെ മുന്നോട്ട് കയറി നിൽക്കാൻ. എങ്ങനെങ്കിലും പിടിപിടിക്കില്ലെങ്കിൽ ഇടവക്കാരൻ മൊത്തടിക്കൂട്ട. പിടി പിടിക്കാൻ നല്ല സ്ഥലത്താ കയറി പിടിച്ച്. ഇനിയും അടുത്ത കല്യാണം? കല്യാണല്ല, എന്റെ അടിയന്തരം. ഓക്കേ, ഇയാള് കൊലക്കി കൊടുക്കല്ലേ പഠിച്ചു. കർത്താവേ.